ഞാൻ എൽഡോ. എൻ്റെ വീട് പാമ്പാക്കടയാണ്. ഞാനിവിടെ ഇലക്ട്രിക്കൽ ഒരു പാനൽ ബോർഡ് മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ്ങും ചെയ്യുന്ന ആളാണ്. ലീല ഇലക്ട്രിക് പവർ സർവീസസ്. ഈ ലോക്ക്ഡൗൺ പീരീഡ്, കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഫുൾ ടൈം വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് എനിക്കിതുപോലെ മൂന്ന് മീൻകുളം ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകുളത്തിൽ ഞാൻ എന്താണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം വീഡിയോ യൂട്യൂബിലൊക്കെ പരിശോധിച്ചപ്പോൾ അക്വാഫോണിക്സ് ഒരു ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് പക്ഷേ ഈ സമയത്ത് അത് ചെയ്യാനായിട്ടുള്ള നമുക്കൊരു മെറ്റീരിയൽ മേടിക്കാനായിട്ട് പറ്റുമെന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് നമ്മുടെ ഓഫീസിലും അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം തുറന്നിട്ടുള്ള ഷോപ്സിൽ നിന്ന് ഞാൻ കുറച്ച് വേസ്റ്റ് ബാസ്ക്കറ്റ് സംഘടിപ്പിക്കുകയും വേസ്റ്റ് ബാസ്ക്കറ്റ് കളക്ട് ചെയ്യുകയും അതിൽ മെറ്റൽ നിറച്ച് ഇതുപോലുള്ള സാപ്ലിങ്സ് നമുക്കിവിടെ അടുത്ത് തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാപ്ലിങ്സ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മീൻകുളത്തിന് ചുറ്റും അത് കെട്ടിത്തൂക്കുകയും ഈ രീതി വിജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതല്ല. നമ്മൾ തൈ നട്ടു, ചെറിയ തൈ ആയിരുന്നു നട്ടത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ വളരാനും അതുപോലെ തന്നെ കായുണ്ടാകാനായിട്ടും സാധിച്ചിട്ടുണ്ട്. വളരെ ഒരു 15-20 ദിവസത്തെ വളർച്ചയാണ് ഇതിനുള്ളത്. അപ്പം അതുപോലെ പയർ, വെണ്ട, തക്കാളി അങ്ങനെയുള്ള സംഗതികളെല്ലാം എനിക്ക് കിട്ടിയ തൈകളെല്ലാം ഞാനിതുപോലെ നട്ടു. പയർ കായ്ക്കാനായിട്ട് തുടങ്ങി, വെണ്ടയും അതുപോലെ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങി. ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു വളവും എനിക്ക് ചേർക്കേണ്ടി വന്നില്ല, ഒരു മരുന്നും അടിക്കേണ്ടി വന്നിട്ടില്ല. ഇതുവരെ കേടൊന്നും വന്ന് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ മീൻ വളർത്തുന്ന വെള്ളത്തിലുള്ള നൈട്രേറ്റ് കലർന്നിട്ടുള്ള വെള്ളത്തിൽ നിന്നുള്ള ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ വലിച്ചെടുത്തിട്ടായിരിക്കണം ഇത് വലുതാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ കംഫർട്ടബിളാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് വെണ്ടയ്ക്കയും തക്കാളിയും അടുത്ത ആഴ്ച ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നമുക്ക് പറിച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 25 ഇതുപോലത്തെ കൂടുതലാണ് എനിക്ക് നടാനായിട്ട് സാധിച്ചത്. അത്രയും ഈ ബാഗാണ്, മീൻസ് ഈ ബാസ്ക്കറ്റാണ് എനിക്ക് മേടിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ എല്ലാം എനിക്ക് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ഗ്രാവിറ്റി പ്രൊഡക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹൈഡ്രോഫോണിക്സ് എന്ന കൃഷിരീതിയുമായി അക്വാകൾച്ചർ സംയോജിക്കുമ്പോൾ അത് അക്വാഫോണിക്സ് ആയി. അക്വാഫോണിക്സ് എന്ന കൃഷിരീതിയിലൂടെ വിഷവിമുക്ത ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് പാമ്പാക്കട സ്വദേശി എൽദോ തോമസ് കാണിച്ചു തന്നിരിക്കുന്നത്. പാമ്പാക്കുട ലീല ഇലക്ട്രിക്കൽസിന്റെ MD എൽദോ തോമസ്. ഇലക്ട്രിക്കൽ പാനലുകൾ നിർമ്മിക്കുന്ന 100 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ലീല ഇലക്ട്രിക്കൽസ്. ലോക്ക്ഡൗൺ ആണ് പുതിയ കൃഷിരീതികൾ അന്വേഷിച്ച് പഠിച്ച് പ്രായോഗികമാക്കുവാൻ എൽദോ തോമസിനെ പ്രേരിപ്പിച്ചത്. ജൂലിയസ് സാക്സ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് 1860 മണ്ണില്ലാതെയും ചെടികൾ വളർത്താമെന്ന് കണ്ടുപിടിച്ചത്. ദി ഫാദർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. മത്സ്യത്തിനും ബാക്ടീരിയകൾക്കും വേണ്ടി സ്ഥിരമായി പ്രാണവായു കടത്തിവിടണം. ഇതിന് എയർ പമ്പ് 24 പ്രവർത്തിക്കണം.
ഹൈഡ്രോഫോണിക്സ് രീതിയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതിയാകും. മണ്ണിൽ നട്ട് 1 കിലോ തക്കാളി ലഭിക്കുന്നതിന് ആ ചെടിക്ക് നാം പലപ്പോഴായി 400 ലിറ്റർ വെള്ളം നൽകേണ്ടി വരുമ്പോൾ ഹൈഡ്രോഫോണിക്സ് രീതിയിൽ അതേ വിളവ് ലഭിക്കേണ്ടതിന് 70 ലിറ്റർ വെള്ളം മാത്രം മതിയാകും. കാലാവസ്ഥാ വ്യതിയാനവും ജലദൗർലഭ്യതയുമെല്ലാം നേരിടുന്ന കൃഷിക്കാർക്ക് ഹൈഡ്രോഫോണിക്സ് രീതി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇവിടെയാണ് എൽദോ തോമസ് വേറിട്ട രീതിയിൽ ചിന്തിച്ചു പ്രവർത്തിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റത്തുള്ള 3 വലിയ മീൻകുളങ്ങളിലാണ് അനേകർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവിടെ മുഷിഞ്ഞ തുണികൾ ഇട്ടുവെക്കുന്ന പ്ലാസ്റ്റിക് ബിന്നിലാണ് കൃഷി നടത്തിയിരിക്കുന്നത്. മെറ്റിൽ നിറച്ച ശേഷം ഇതിനകത്ത് ചെടി നട്ട് മീൻകുളത്തിനകത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ചെടികൾക്കാവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ നിന്ന് തന്നെ വേരുകൾ വലിച്ചെടുക്കും. ബയോഫ്ലോക് കൃഷിരീതിക്ക് കേരള സർക്കാരും മത്സ്യഫെഡും കൃഷിവകുപ്പും നൽകുന്ന സബ്സിഡി പ്രയോജനപ്പെടുത്തുന്നത് തികച്ചും നന്നായിരിക്കും. വീട്ടുമുറ്റത്ത് തന്നെ നാം മത്സ്യവും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. പലർക്കും സുപരിചിതമായ ബയോഫ്ലോക്ക് രീതിയിലാണ് മുറ്റത്തുള്ള 3 കുളങ്ങളിൽ മത്സ്യകൃഷി നടക്കുന്നത്. ഹൈഡ്രോഫോണിക്സ് എന്ന ആശയം ബയോഫ്ലോക്കിനകത്താണ് ഇവിടെ എൽദോ തോമസ് നടപ്പിലാക്കി വിജയിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ മത്സ്യകൃഷിക്ക് ചെലവ് കുറയ്ക്കാമെന്ന ചോദ്യമാണ് ബയോഫ്ലോക്ക് എന്ന മത്സ്യകൃഷി രീതിക്ക് തുടക്കം കുറിച്ചത്. ഈ രീതി മത്സ്യ കർഷകർക്ക് ഉയർന്ന ഉൽപ്പാദനം കുറഞ്ഞ ചെലവിലെന്ന ആപ്തവാക്യം സാധൂകരിക്കുന്നു. ഈ രീതിയിൽ വെണ്ട, തക്കാളി, പയർ, കോവൽ, വഴുതന എല്ലാം തന്നെ തഴച്ചു വളർന്നു തുടങ്ങിയിരിക്കുന്നു. ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതിയിൽ മീൻ ഭക്ഷിക്കാത്ത തീറ്റയും മത്സ്യത്തിൻ്റെ വിസർജ്യവും രൂപമാറ്റം സംഭവിച്ച് വീണ്ടും മത്സ്യത്തീറ്റയായി മാറുന്നു. എൽദോ തോമസിനൊപ്പം ഭാര്യ ദീപയും 2 മക്കളും കൃഷിയിൽ വളരെ സജീവമാണ്. സാധാരണ മത്സ്യകൃഷിയിൽ വെള്ളത്തിലിട്ടുകൊടുക്കുന്ന മീൻതീറ്റയിൽ കുറച്ചു മാത്രമേ മത്സ്യം ഭക്ഷിക്കാറുള്ളൂ. ഇത് വെള്ളത്തെ മലിനീകരിക്കുകയും ചെയ്യുന്നു. ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായ ധാതുലവണങ്ങൾ ഈ കൃഷിരീതിയിൽ കൃത്യമായ ഇടവേളകളിൽ നിശ്ചിത അളവിൽ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈട്രജൻ സൈക്കിൾ സൃഷ്ടിക്കുക എന്നതാണ് ബയോഫ്ലോക്കിന്റെ അടിസ്ഥാനം. സൂക്ഷ്മാണുക്കളുടെ വളർച്ച വേഗപ്പെടുത്തി ഉയർന്ന കാർബൺ നൈട്രജൻ നിരക്ക് വെള്ളത്തിൽ സൃഷ്ടിച്ചാണിത് സാധ്യമാകുന്നത്. ഇതിന് ജലസംഭരണിയിൽ പ്രോബാക്ടീരിയ ആയ ലാക്ടോബാസിലസിനെ ആദ്യം നിക്ഷേപിക്കണം. ഇത് വീട്ടിലും നിർമ്മിക്കാം, വിപണിയിലും ലഭ്യമാണ്. മത്സ്യത്തിൻ്റെ വിസർജ്യം, മറ്റ് വേസ്റ്റ് എന്നിവയെ ബാക്ടീരിയകൾ വീണ്ടും പ്രോട്ടീനാക്കി മാറ്റും. കൂടാതെ ഈ മീൻകുളങ്ങൾക്ക് ചുറ്റും മനോഹരമായ അടുക്കും ചിട്ടയോടും അനേകം പച്ചക്കറി തൈകളും നട്ടിട്ടുണ്ട്.
മീൻകുളത്തിലെ ധാതു ലവണങ്ങളടങ്ങിയ ജലം ചെടികളും മരങ്ങളും തഴച്ചു വളരുന്നതിനും അധികം ഫലം നൽകുന്നതിനും കാരണമാകുന്നു. ഓക്കെ, ഈ മീൻകുളം ഇവിടെ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ഏകദേശം 1500 മീനുകൾ ഉണ്ട്. സിലോപ്പിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ള, ഗിഫ്റ്റ് സിലോപ്പി. ഇത് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് കൃഷികളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം നനയ്ക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്നുള്ള വളം മാത്രമാണ് ഈ പറഞ്ഞ ചെടികൾക്ക്, നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചെടികൾക്കും അതുപോലെ തന്നെ പുറത്ത് നട്ടിട്ടുള്ള ചെടികൾക്കും ഈ വെള്ളം മാത്രമാണ് വളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഒരു 21 ദിവസം കൊണ്ട് പടവലം വളർന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പടവലം നടുന്നതെങ്കിലും വളരെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പന്തലിലേക്ക് കയറി. Thanks for watching. Like, subscribe, comment and share.